ഒത്തിരി നേരം വർക്ക് ചെയ്യിച്ചാൽ മാത്രം ഫ്യൂസ് പോകുന്നു. പിന്നെ ഇതുപോലെ ഓരോ സാധനങ്ങൾ ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നോക്കണ്ട, ഇതിന് ഒന്നിനും കൊള്ളത്തിലെടുത്ത് കളയേണ്ടി വരാം. ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. പൊട്ടിക്കാത്തൊരു ബോക്സാണ്, വിത്ത് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഹായ്, നമസ്കാരം, ഞാൻ രാഘേഷം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും വാഹനങ്ങളിലും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്, എല്ലാവരും മേടിച്ചിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചൊരു പ്രോഡക്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്, അതായത് ഒരു എയർ ഇൻഫ്ലേറ്റർ. നമ്മുടെ വാഹനങ്ങളിൽ, അതായത് കാറാകട്ടെ, ബൈക്കാകട്ടെ, സ്കൂട്ടറാകട്ടെ, ഏത് വാഹനത്തിനും നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മൾ മസ്റ്റായിട്ടും വാഹനമുള്ള എല്ലാവരും ഇത് മേടിച്ചിരിക്കണം. കാരണം എവിടെ വെച്ചാണ് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ പഞ്ചറാവെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും ബൈക്ക് എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ബൈക്ക് മുമ്പോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. ഉടനെ ടയറിലോട്ട് നോക്കിയപ്പം ടയറിന് കാറ്റില്ല. ഇപ്പോഴും ഞാൻ കാറ്റടിച്ചിട്ടില്ല, കാരണം ഇവിടുന്ന് പിന്നാലേക്ക് എനിക്ക് ഉന്തിക്കൊണ്ട് താഴെ കൊണ്ട് പോകാൻ അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട്, കാരണം പ്രത്യേകിച്ച് ഞാനൊക്കെ ഇറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ 8:30 ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ 8:45 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രയും നേരത്തെ എഴുന്നേക്കുന്ന ഒരാളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ സ്കൂട്ടർ എടുത്ത് ജോലിക്ക് പോയി. അപ്പോൾ ആ ഒരു കാര്യം അവിടെ കൊണ്ട് തീർന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്, കാരണം ഒരു ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ ഗേജ് മാത്രം പോരാ, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പമ്പും കൂടെ അത്യാവശ്യമാണ്, അതായത് ഒരു എയർ ഇൻഫ്ലേറ്റർ അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJET എക്സ്പ്ലോർ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഒരു അൺബോക്സിങ് ചെയ്യാം. അപ്പം ബെർക്ക്മാൻ എന്നുള്ളൊരു കമ്പനിയുടെ സാധനമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ പ്രൈസ് ഏകദേശം വരുന്നത് 2,800 രൂപ, പക്ഷേ അത്ര വിലയില്ല കേട്ടോ, ഇപ്പോൾ ചില റേറ്റ് കുറവുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിനകത്ത് വരുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഒരു മാനുവലുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്, ഒരു ഫ്യൂസുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ കാര്യമില്ല. നമ്മുടെ ബലൂണിൽ കാറ്റടിക്കാനുള്ളതും അങ്ങനത്തെ ഐറ്റംസും ഒരു ഫ്യൂസും ഉണ്ട്, കാരണം ഇതിനകത്ത് ഫ്യൂസ് കത്തിപ്പോയി കഴിഞ്ഞാൽ ഇടാൻ വേണ്ടിയുള്ളതാണ്. ഇനി നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഇനി ബോക്സ് നമുക്ക് മാറ്റിയേക്ക്. ഇതിനകത്ത് പറയത്തൊക്കെ വലിയ സംഭവമൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ഫ്രീ ബാഗ് കിട്ടുമെന്ന് മാത്രം ഇതിനകത്ത് പ്രത്യേകം അവർ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പവർഫുള്ളാണ്, കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, മാക്സിമം പ്രഷർ 150 PSI വരെ, അതായത് മാക്സിമം 150 PSI വരെ നമുക്കിതിന് പ്രഷർ കിട്ടുന്നുണ്ട്. 150 PSI എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഒരു കാറൊക്കെ വരുന്ന ഒരു 35-37 ഏറ്റവും മാക്സിമം വരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും പക്കയാണ്. എന്നാൽ നമുക്ക് തൽക്കാലം ബോക്സ് മാറ്റുകയാണ്. ഈ ഒരു പൗച്ചാണ് ഫ്രീ ആയിട്ട് കിട്ടി. വാ, നല്ല അടിപൊളി പൗച്ച്, ചുമ്മാതെ ആകട്ടോ, ഒരു കാര്യമില്ല. ഈ പൗച്ചിലൊന്നും നമ്മൾ വെക്കാൻ പോകുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇവനെ ഒന്ന് അഴിക്കുകയാണ്. ഏകദേശം കണ്ടു കഴിഞ്ഞാൽ ഒരു അരയുടെ പമ്പിൻ്റെ അത്ര വലുപ്പമുണ്ട്, അതായത് നമ്മുടെ സബ്മേഴ്സിബിൾ അല്ല, അല്ലാതെ നോർമൽ ഒരു ചെറിയൊരു പമ്പിൻ്റെ ഒരു ലുക്കുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ, പ്രോഡക്റ്റിന് വെയിറ്റ് ഉണ്ട്. ഇനി ഞാൻ ഇവനെ ഒന്ന് ഇങ്ങനെ അഴിക്കുകയാണ്. തൽക്കാലം ഇതിനൊക്കെ താഴോട്ട് വയ്ക്കുക, അല്ലെങ്കിൽ എനിക്കിവിടെ സ്ഥലമില്ലാത്തൊരവസ്ഥയായിപ്പോൾ. അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതിനെ എങ്ങനെ എടുക്കാം? ഓക്കെ, ഇത് ഈ സൈഡിൽ നിന്നാണ് ഇവനെ അഴിച്ചെടുക്കുന്നത്, കണ്ടോ. ഇത് നമ്മുടെ കാറ്റടിക്കുന്ന യൂണിറ്റ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആണ്. ഈ ഒരു യൂണിറ്റ് നമുക്ക് കാറ്റടിക്കാൻ സാധിക്കും. ജസ്റ്റ് നമ്മുടെ ടയറിലോട്ടൊന്ന് സ്ക്രൂ ചെയ്ത് വെച്ചാൽ മാത്രം മതി, വേറെ വലിയ ചടങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഒരു ഗേജുണ്ട്, അത് നല്ലൊരു കാര്യം, അതായത് നല്ലൊരു കാര്യം ഇൻ ദ സെൻസ് നമുക്ക് ടയറിൻ്റെ പ്രഷർ എന്തേരെ ഉണ്ടെന്നുള്ളത് അറിയാൻ സാധിക്കും. പക്ഷേ ചില സമയത്ത് ഡിജിറ്റൽ തന്നെയാണ് നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ഇവനെ ക്യാരി ചെയ്യാൻ വേണ്ടി ഇത് ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ, സത്യം പറയാമല്ലോ. ഇത് ചുമ്മാ ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന, നമുക്ക് എടുത്തുകൊണ്ട് നടക്കാനുള്ള സൗകര്യത്തിന് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്, അതായത് ഒന്ന് ഓൺ ഓഫ് സ്വിച്ച്, ഇവിടെയും ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അത് ലൈറ്റിൻ്റെ സ്വിച്ചാണ്, കാരണം ഒരു ലൈറ്റിൻ്റെ പടം ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒരു ലൈറ്റുണ്ട്, ലൈറ്റ് നല്ലൊരു ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം, കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിയൊക്കെ വഴി വെച്ച് എവിടെയെങ്കിലും ആണ് ടയർ പഞ്ചറായി പോകുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ വാഹനത്തിലോട്ട് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. വാഹനത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് ലൈറ്റ് ഓണാക്കിയിട്ടുകൊണ്ട് നമുക്ക് എവിടെയാണ് എയർ അടിക്കേണ്ടത് ആ ഹോൾ അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈറ്റ് അടിച്ച് നോക്കാൻ സാധിക്കും. ഏതായാലും നമ്മുടെ വാഹനത്തിലോട്ട് പോകാം. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്? ഇത് കണക്ട് ചെയ്യുന്നതിൻ്റെ പൊസിഷൻ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാം. ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. ഇതിനകത്ത് ഫ്യൂസുണ്ട്, ആ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഇത് അടിക്കുക. ആ വേണ്ട, ഇതിൻ്റെ ഫ്യൂസ് മാറണമെന്നുണ്ടെങ്കിൽ വേണ്ട, ഇവിടെ തുറന്നാൽ മതി, കണ്ടോ. ഈ ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ നൈസായിട്ട് ഇങ്ങ് ഊരിയെടുക്കുക, എന്നിട്ട് ഈ ഫ്യൂസ് അങ്ങ് മാറിയാൽ മതി. ഫ്യൂസ് പോവുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നേരം വർക്ക് ചെയ്യിച്ചാൽ മാത്രം ഫ്യൂസ് പോകുന്നു. പിന്നെ ഇതുപോലെ ഓരോ സാധനങ്ങൾ ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നോക്കണ്ട, ഇതിനൊന്നിനും കൊള്ളത്തിലെടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ നമ്മൾ തപ്പി എടുക്കേണ്ടി വരും. ഞാൻ ഏതായാലും അതിനൊന്ന് തിരിച്ചിങ്ങ് എടുക്കട്ടെ. സംഗതി ചെറുതാണ്, കണ്ടോ, ഇത്രയുള്ളൊരു ഒരു ചെറിയൊരു ഐറ്റം എൻ്റെ കയ്യിൽ താഴെപ്പോയത്. പക്ഷേ ഇവൻ പോയാലും പണിയാണ്, വർക്കാകത്തില്ല. അപ്പം ഞാനത് ഇതിനകത്ത് കയറ്റിയിട്ടു, തിരിച്ചതുപോലെ ഫിക്സ് ചെയ്തു. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും തെറിച്ച് താഴെ പോകാതെ നോക്കിക്കോണം.
ഓക്കെ, അപ്പം ഞാനിത് ടൈറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതന്നെ പിന്നെ ഒരു ബോക്സ് വന്നോ? അല്ല, നമ്മുടെ പഴയ പൊട്ടിച്ച ബോക്സ് ഇതേണ്ട ഇതാണ് ഇപ്പം പൊട്ടിച്ചത്. ഇതൊരെണ്ണം ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് മാറ്റി വെച്ചിരിക്കുന്ന വേറൊന്നുമല്ല, ഇതൊരു ഗീവവേ ആണ്. അതായത് കുറേ നാളായിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗീവവേ ഒന്നും ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇനി ഗീവവേ ഉണ്ട്, എയർ ഇൻഫ്ലേറ്ററാണ് ഞാൻ ഗീവവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, അടുത്ത വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനകത്ത് ഞാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കാൻ പോകുന്നത്. പൊട്ടിക്കാത്തൊരു ബോക്സാണ്, വിത്ത് വൺ ഇയർ വാറണ്ടി ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് സൈഡിലോട്ട് വെക്കുകയാണ്, നമ്മുടെ വാഹനത്തിലോട്ട് പോകാം. നമ്മൾ ഇതിനകത്തൊരു ചെറിയ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്, അതായത് ഇവിടെ കോഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ കോഷനകത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ടൈറ്റായിട്ട് തന്നെ പ്ലഗ് ചെയ്യണം, പിന്നെ 3 മിനിറ്റിൻ്റെ ഗ്യാപ്പിന് ശേഷം മാത്രം, അതായത് 2 ടയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3 മിനിറ്റിൻ്റെ ഗ്യാപ്പിന് ശേഷം മാത്രം അടുത്ത 2 ടയേഴ്സ് ഫില്ല് ചെയ്യാവുള്ളൂ. അതായത് വേറൊന്നും കൊണ്ടല്ല, ഇത് ചൂടാവുള്ള ചാൻസസ് ഉണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ അത് തണുക്കാൻ വേണ്ടിയുള്ളൊരു ഗ്യാപ്പാണ്. പ്ലഗ് ദ മെഷീൻ മേ ഗെറ്റ് മോഡറേറ്റ്ലി ഹോട്ട് ഡ്യൂട്ടി, അതായത് ഇത് ചൂടാവുള്ള ചാൻസ് ഉണ്ട്. ഈ ഭാഗത്ത് ഇത് മെറ്റൽ പീസ് പോർഷനാണ്, ഇതിലൊന്നും പിടിക്കുകയൊന്നും ചെയ്യരുതെന്നും. കീപ് ദ കാർ എഞ്ചിൻ റണ്ണിങ് വൈൽ യൂസിങ് ദ മെഷീൻ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാക്കി തന്നെ ഇടുക, വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആയി പോകാതിരിക്കാൻ വേണ്ടി. കാരണം ബാറ്ററിയിൽ നിന്നാണ് ഇത് കറണ്ട് കൺസ്യൂം ചെയ്യുന്നത്. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മാത്രമേ ഉള്ളൂ ഡ്രെയിൻ ആയി പോകാതിരിക്കത്തുള്ളൂ. നമുക്കിതിൻ്റെ ലെങ്തും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാം. ഞാനൊന്ന് അഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഏകദേശം ഒരു കാറിൻ്റെ നീളം ഇല്ല, മടുപ്പാണ്, വലിയ ലെങ്ത് പറയാനില്ല. ഞാനിപ്പോൾ കാണിക്കാൻ എല്ലാവരും നോക്കിക്കണം. ഞാൻ ഈ പമ്പ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തേരെ ദൂരം ഈ വയർ കവർ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത്രയും ദൂരം നമുക്ക് കിട്ടും, അതായത് ഒരു ടയർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ. ഓക്കെ, 2 സൈഡ് കവർ ചെയ്യിക്കാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാണ്. ഞാനിപ്പോൾ പവർ പ്ലഗിലോട്ട് കണക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് ഇവിടം വരെ, അതായത് ഈയൊരു ടയർ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഈയൊരു ടയർ അപ്രോച്ച് ചെയ്യാം, ഇവിടുന്ന് ഈ ഒരു ടയറും അപ്രോച്ച് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ, അതായത് കണ്ടോ ഇവിടെ സുഖമായിട്ട് വെച്ച് കാറ്റടിക്കാം. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അപ്പുറത്തോട്ട് എടുക്കണം. അതായത് ഞാൻ ഈ ഡോറ് തുറന്നെടുത്തതുപോലെ തന്നെ അപ്പുറത്തെ ഡോറിലോട്ട് തുറന്നെടുത്താൽ മാത്രം എനിക്കിത് കറക്റ്റാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാറിലല്ല, നമ്മുടെ ബൈക്കാണ്. കാരണം എൻ്റെ ബൈക്ക് ഞാൻ പറഞ്ഞതുപോലെ 2-3 ദിവസം 3 അല്ല ഒരു 2 ആഴ്ച അടുപ്പിച്ചാകുന്നു ഞാനിപ്പോൾ ഈ ബൈക്ക് എടുത്തിട്ട്. അതിൻ്റേതായ പൊടിയും ചെളിയൊക്കെ ഉണ്ട്, ഒന്ന് കഴുകാനുള്ള സാവകാശം പിന്നെ കിട്ടിയില്ല. കുറച്ചൊന്ന് അടുപ്പിച്ച് വെക്കുക, കാരണം ഗ്യാപ്പ് കിട്ടത്തില്ല. ഓക്കെ, അതെ, ഈ പുറയിലത്തെ ടയറാണ് പ്രശ്നം. എല്ലാവർക്കും കാണാൻ പറ്റും, കാറ്റില്ല, ടയർ കിടന്ന് പതിഞ്ഞ് പതിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത് പതിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ഓവർ സൈസ് ആയിട്ടിരിക്കുന്നത്, സൈഡിലത്തെ ആ പോർഷനിലോട്ട് വന്ന് ചെറുതായിട്ട് ഒരേന്ന് ഒച്ച കേട്ടുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ടയർ പ്രഷർ എത്രയുണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൺ ആക്കിയിട്ടില്ല, നമുക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ എത്ര പ്രഷർ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ വേണ്ടി. വെരി ഗുഡ്, പ്രഷറൊന്നുമില്ല. ഗേജിനകത്ത് കാണിക്കാൻ വേണ്ടിയുള്ള പ്രഷറൊന്നും ഇതിനകത്തിപ്പോൾ നിലവിലില്ല. ഓക്കെ, അങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ഏതായാലും വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഏതായാലും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കാരണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചയായിരിക്കും, നിങ്ങൾക്ക് കേൾക്കാനും ബുദ്ധിമുട്ട് വരും. സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കീ ഓൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ യൂണിറ്റിലോട്ട് കറണ്ട് വന്നിട്ടുണ്ട്. ഈ ടയറിൻ്റെ പ്രഷർ, നമ്മുടെ ഇപ്പോഴത്തെ ടയറിൻ്റെ പ്രഷർ നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഒരു ചെറുതായിട്ട് ആ ഗേജ് ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിത് ഓൺ ചെയ്യുകയാണ്. യെസ്, ഇത് വർക്ക് ചെയ്യുന്ന ഒച്ച ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ഒരു പമ്പ് വർക്ക് ചെയ്യുന്ന സെയിം ഒച്ച, അതിനകത്ത് കാറ്റ് കയറുന്ന എല്ലാവർക്കും കാണാം. ഇത് കണ്ടോ, ഗേജ് പൊങ്ങി പൊങ്ങി വരുന്നത്. ഇതിൽ നമുക്ക് വരേണ്ട പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ 30 ആണ്. ഓക്കെ, ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇനി ആദ്യം പ്രഷർ താഴുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഊരി എടുത്തോണം. ഓക്കെ, ഞാനത് ഊരി എടുത്തു. ഇനി ഞാനിപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. നമ്മുടെ ടയറിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു. ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ടയർ, ബൈക്കിൻ്റെ ടയറും ഇതുപോലെ തന്നെ കാറിൻ്റെ ടയറിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനകത്തുള്ള വേറെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ ലൈറ്റ്, കണ്ടോ ലൈറ്റ്. ഇതിനെ ഇത്രയും വെട്ടമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പം വെട്ടക്കുറവ് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം വെട്ടമുണ്ട്,
ഭയങ്കര വലിയൊരു ബ്രൈറ്റ് ലൈറ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ഒരിക്കലും, ഒരു നോർമൽ ലൈറ്റ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ രാത്രിയൊക്കെയാണ് ഇത് പണി കിട്ടുന്നതെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്ത് നിന്ന് കണക്ട് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി ഈ ലൈറ്റ് അടിച്ച് നമ്മുടെ എവിടെയാണെന്നുള്ളത് ഇത് കണ്ടോ, എവിടെയാണെന്നുള്ളത് നോക്കി അവിടെ കൊണ്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത കേട്ടോ. അപ്പം ഈ ഒരു കാര്യത്തിൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്, ചെറിയൊരു ചൂട് മാത്രമേ അതിനകത്ത് ഫീൽ ചെയ്യുന്നുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും സംഗതി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വളരെ കോമ്പാക്റ്റ് ആണ്, പിന്നെ ഇത് ചുറ്റി വയ്ക്കുന്നൊരു കാര്യത്തിൽ ഭയങ്കര മടിയായിട്ടോ എനിക്ക്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇനി അതുപോലെ ചുറ്റി വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ പറയുന്ന പോലെ ഇതിൻ്റെ കുറച്ച് ചൂട് മാറിയതിന് ശേഷം നമ്മുടെ ഈ അടിപൊളി ബാഗ്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ ഫ്രീ പൗച്ച്, ചുമ്മാ കളിയാക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, നല്ല ഇതാണ്. ഇതിലോട്ട് ജസ്റ്റ് അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ മടക്കിയൊക്കെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ എന്നെപ്പോലെ ഈ മടിയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതേ ഇതുപോലെ കയറ്റി ഇടുക, ഇങ്ങനെ ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വാഹനത്തിനകത്ത് തന്നെ കീപ്പ് ചെയ്യുക. കാരണം എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ വാഹനത്തിന് മാത്രമല്ല, ഏതെങ്കിലും ഒരാളുടെ പോകുന്ന വഴിക്ക് ആരുടെയെങ്കിലും വാഹനത്തിൻ്റെ ടയർ പഞ്ചറായ പോലെ ഒരു ഹെൽപ്പായിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി ഞാനിത് പ്രോപ്പറായിട്ട് തന്നെ ഒന്ന് കെട്ടി വെച്ചേക്കട്ടെ, അല്ലെങ്കിൽ മോശമാണ്, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി സമയമെടുത്ത് ഞാനിത് പതുക്കെ കെട്ടി നമ്മുടെ ടാഗ് ഇട്ട് വയ്ക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.